ഹായ് ഹലോ, വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രീം തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണ്. അതുപോലെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം കഴിച്ചിട്ടുള്ളവർക്കും അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് പറ്റും. നമുക്ക് എന്തായാലും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. അത് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ആദ്യം നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ അര കപ്പ്, അതായത് 125 ml പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ പഞ്ചസാര എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ, അതുപോലെ മെൽറ്റാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോയാൽ കയ്പ്പ് ടേസ്റ്റ് വരും. പഞ്ചസാര ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 tbsp ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 pinch ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാൾട്ടഡ് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ബട്ടറും ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 cup വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ കട്ട കിട്ടുന്ന പോലെ തോന്നും കേട്ടോ. അതൊന്ന് മെൽറ്റായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഇത് ലൂസായിക്കോളും. അപ്പോൾ ഇതേ ഇവിടെ 2 minutes തിളച്ച് വന്നപ്പോഴത്തേക്കും എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് പ്രലൈൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ആ പാനിൽ തന്നെ 1/4 cup കാഷ്നട്ട്, അതായത് ക്രഷ് ചെയ്ത് കാഷ്നട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടി മാത്രം 1-2 minutes നമുക്ക് ഒന്ന് പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. കാഷ്നട്ടിന് പകരം ബദാം എടുക്കാം, അല്ലെങ്കിൽ ബദാമും കാഷ്നട്ടും കൂടെ മിക്സ് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് പ്രലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 tbsp അളവിൽ പഞ്ചസാര ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് 1 tbsp ബട്ടർ ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ ഞാൻ 1 pinch ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ബട്ടറും മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പൊന്ന് ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ള കാഷ് നട്ട്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ഉടനെ തന്നെ ഞാനിവിടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഒക്കെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ബട്ടർ തടവിയിട്ടൊക്കെ ചെയ്താലും മതി. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരട്ടെ. അങ്ങനെ നമ്മുടെ പ്രലയം തണുത്ത് വന്നിട്ടുണ്ട്. ദേ ഇപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒടിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 pan 1 cup വെള്ളവും 1/2 cup പഞ്ചസാരയും ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്ന് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. അതുകൂടെ കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ഒരുപാട് നീണ്ടു പോവും. അപ്പോൾ ഇതിനു മുമ്പ് നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അധികം ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ ഇതുപോലെ നല്ല ഹൈറ്റോടുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് നോക്കിയിട്ട് എല്ലാവരും എടുക്കുക കേട്ടോ. അതുപോലെ 3 layer നല്ല കട്ടിയുള്ള ലെയർ ആയിരിക്കും. ഇനി നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനായിട്ട് ബൗളൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നല്ല ഇതുപോലെ ലൂസായിട്ടുള്ള 1/2 cup വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഇതുപോലെ ലൂസായിട്ട് തന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല കൺസിസ്റ്റൻസിയിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് കിട്ടും. അപ്പം വിപ്പിംഗ് ക്രീം അത്യാവശ്യം ഇത്രയും തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ 1/5 rupees ഒരു പാക്കറ്റ് ബൂസ്റ്റും മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ
ഒരു 1.5 teaspoon ബ്രൂവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കാരമൽ സോസ് ഇത് കണ്ടു നന്നായിട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ സോസ് ഒരു 3 tablespoons ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ക്രീമിന്. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെ ആ ഒരു കാരമൽ സോസൊക്കെ ചേർത്തപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10 minutes ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അതിനായിട്ട് കേക്ക് ബോർഡിന് മുകളിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കുക. അതിന് മുകളിൽ നമുക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ കറുവപ്പട്ടയാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പം ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് മുകളിൽ ക്രീമാക്കി കൊടുക്കാം. ക്രീമിന് മുകളിൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രലൈൻ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പ്രലൈൻ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിന് മുകളിലായിട്ട് നമ്മുടെ കാരമൽ സോസ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടുത്ത ലെയർ വയ്ക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം, ക്രീം, അതുപോലെ തന്നെ പ്രലയം ക്രഷ് ചെയ്തത്, അതുപോലെ തന്നെ കാരമൽ സോസ്. ഇതുപോലെ തന്നെ നമുക്ക് 3 layers വെച്ചിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അതെ, നമ്മൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ക്രീം വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം. അപ്പോഴത്തെ ക്രീമൊക്കെ ആക്കിയിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്ക്രാബർ വെച്ചിട്ട് സൈഡിൽ ഒന്ന് വരച്ചു കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു മണിക്കൂർ കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. കേക്ക് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിന് മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ ഒരു 1/4 cup വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടായി വന്നു. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള 1/2 cup ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മെൽറ്റായി വന്ന സമയത്ത് ഇതിലേക്ക് 1 tablespoon ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ബട്ടറും കൂടി ഒന്ന് മെൽറ്റായി വരട്ടെ. നല്ല ഗ്ലേസിങ് കിട്ടും ബട്ടറും കൂടി ചേർത്ത് കൊടുത്താൽ. അത് ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറു ചൂടും ഉണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഫുള്ളായിട്ടും ചോക്ലേറ്റ് ഒഴിച്ചിട്ട് കേക്ക് കവർ ചെയ്തിട്ടില്ല, ഇതുപോലെ ഡ്രിപ്പാണ്. അതുപോലെ തന്നെ കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിഭാഗത്ത് ഒരു ചെറിയ ബോർഡറും കൂടി വരച്ച് കൊടുക്കുകയാണ്. അടുത്തായിട്ട് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഡയറി മിൽക്ക് ഷോട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് ആ ഗോൾഡൻ ഡസ്റ്റിൽ ആ ഒരു ഷോട്ട്സ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 layers വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഡയറി മിൽക്ക് ഷോർട്ട്സ് ഇതുപോലെ 2 layers വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു 3 layers കേട്ടോ ആക്കി കൊടുക്കുന്നത്. ഇത് കുറച്ച് തിക്കായതിന് ശേഷമാണ് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ 2 layers വെച്ചിരിക്കുന്നതിൻ്റെ നടുവിലായിട്ടും ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് ഗോൾഡൻ മുത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൽ പേരും കൂടി എഴുതണം. ഓർഡർ കേക്കായിരുന്നു ഈ ഒരു കേക്കിന്. 1 kg റേറ്റ് വരുന്നത് 1000 രൂപയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ച് നോക്കണം. ഇതിൻ്റെ ഒരു ക്രീമാണ് ഈ ഒരു കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.